ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. ഡി കെ മൂർത്തിയുടെ കഴുത്തിൽ കയർ വെച്ച് ഞെരുക്കുകയാണ്. ഇത് കണ്ടുവരുന്ന വൈജയന്തി ടെൻഷനോടുകൂടി ഡി കെയോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടത് ഈ ഡോക്യുമെന്റ്സ് അല്ലേ, ഇതാ അവനെ വിട്ടേക്ക്. അങ്ങനെ വൈജയന്തി ആ ഡോക്യുമെന്റ്സ് ഡി കെയുടെ നേരെ നീട്ടുന്നു. ഡി കെ മൂർത്തിയുടെ കഴുത്തിൽ നിന്നും കൈയെടുക്കുന്നു. ചുമച്ചുകൊണ്ട് മൂർത്തി പറയുന്നു, വൈജയന്തി നോ, കൊടുക്കരുത്. ഉടനെ വൈജയന്തി പറയുകയാണ്, വേണ്ട മൂർത്തി, കൊടുത്തേക്കാം, എനിക്ക് നിന്റെ ജീവൻ തിരികെ വേണം, ഇതാ എടുത്തോ. ഡി കെ ആ ഡോക്യുമെന്റ്സ് അടങ്ങിയ ഫയൽ വാങ്ങുന്നു. അത് തുറന്നു പരിശോധിച്ചതിന് ശേഷം ഡി കെ പറയുന്നു, ഇത് നീയും ഇവനും ചേർന്ന് എന്റെ കയ്യിൽ നിന്ന് ഇരന്നു വാങ്ങിയതാ. ഇത് ചെയ്തത് ഇവനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടത്. അപ്പോ തരില്ലാന്ന് വാശി, ഇപ്പോ നീ തന്നെ കൊണ്ടുവന്ന് തരേണ്ടി വന്നു. എന്നെ തോൽപ്പിക്കാൻ ഒരു പാവം മനുഷ്യനെയും കുടുംബത്തെയും തെരുവിലേക്ക് ഇറക്കി വിടാമെന്ന് കരുതിയോ? അതും എന്റെ കൺമുന്നിൽ വെച്ച്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സംഭവിക്കില്ല. മൂർത്തി, ഒരു തവണ കൂടി നിന്നെ ഞാൻ വെറുതെ വിടുവ. പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോ. മേലിൽ എന്റെ കുടുംബത്തിന്റെ ഏഴയലത്ത് നിന്റെ നിഴല് പോലും വീഴരുത്. എന്നെ തോൽപ്പിക്കാൻ നിന്റെ ചതിക്ക് സാധിക്കില്ല മൂർത്തി. ഇതാ നിനക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം. ഒരു തട്ടുകട തുടങ്ങാനുള്ള പണം ഞാൻ തരാം. ഇപ്പൊ തട്ടുകടക്കാർക്ക് നല്ല ബിസിനസ്സാ. നിനക്കും ഇവൾക്കും ജീവിക്കാൻ അത് മതി. അതിനുള്ള പണം നാളെ നീ എന്റെ ഓഫീസിൽ വന്ന് വാങ്ങിച്ചോ. അർജുൻ വാടാ. അങ്ങനെ ഡി കെ അവിടെ നിന്ന് പോകുന്നു. പിന്നാലെ അർജുനും പോകുന്നു. മൂർത്തിയും വൈജയന്തിയും നാണം കെട്ട് വിഷമത്തോടും ദേഷ്യത്തോടും കൂടി ഇരിക്കുന്നു. തുടർന്ന് ഡി കെ ആ ഡോക്യുമെന്റ്സ് സുധാകരന്റെ അരികിലേക്ക് കൊണ്ടുവരുന്നു. തൊട്ടരികിൽ ജ്യോതിയും ആശാലതയും പത്മാവതി അമ്മയും ഉണ്ട്. ആ ഡോക്യുമെന്റ്സ് സുധാകരന്റെ നേരെ നീട്ടിക്കൊണ്ട് ഡി കെ പറയുന്നു, അങ്കിൾ ഒപ്പിട്ടു കൊടുത്ത എല്ലാ ഡോക്യുമെന്റ്സും ഇതിനകത്തുണ്ടോന്ന് നോക്കിയേ. ഇത് കേട്ട് സംശയത്തോടുകൂടി മോനേന്ന് വിളിച്ചു നിൽക്കുകയാണ് സുധാകരൻ. പത്മാവതി അമ്മ പറയുന്നു, കൺഫ്യൂഷൻ വേണ്ട സുധാകരൻ നായരെ, വാങ്ങിച്ചോളൂ. സുധാകരൻ ഡി കെയുടെ കയ്യിൽ നിന്നും അത് വാങ്ങുന്നു. പത്മാവതി അമ്മ പറയുന്നു, ബേട്ടാ, ഇത് തിരിച്ചു വാങ്ങിക്കാൻ നീ അവർക്ക് മണി കൊടുത്തോ അതോ മസിൽ കൊടുത്തോ? ഉടനെ ഡി കെ പറയുകയാണ്, മസിൽ പവർ കൊടുക്കേണ്ട ചില സ്ഥലത്ത് അത് തന്നെ കൊടുക്കണം അമ്മേ. അമ്മ ജ്യോതിക്ക് കൊടുത്ത പണം തട്ടിയെടുത്തത് ആ മൂർത്തി തന്നെയാ. ജ്യോതിയുടെ കയ്യിൽ നിന്നും ആ പണം മോഷ്ടിച്ചു കൊണ്ടുപോയത് മൂർത്തി ഏർപ്പാടാക്കിയ ഗുണ്ടകളാ. ഇത് കേട്ട് പത്മാവതി അമ്മ പറയുന്നു, എടാ ഭയങ്കര, എന്തൊരു ചതിയാ അവൻ ചെയ്തത്, ദുഷ്ടൻ. അപ്പോൾ ആശാലത പറയുകയാണ്, ഇതിന് മോനോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. സുധാകരൻ കണ്ണു നിറങ്ങി പറയുന്നു, മോനെ, സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ വരുന്നില്ല. തോറ്റുപോയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ കാരണം ഇവരും കൂടി തെരുവിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഒരാളെ സഹായിച്ചതാ, അതിനുള്ള ശിക്ഷയാണിത്. ഈ പണം മോന് ഞാൻ എന്ന് എങ്ങനെ തിരിച്ചു തരാൻ പറ്റുമെന്ന് ഇപ്പൊ എനിക്കറിയില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഡി കെ പറയുന്നു, അങ്കിൾ, ആവശ്യമുള്ളപ്പോൾ മാത്രം വിലയുണ്ടാകുന്ന ഒരു വസ്തുവാണ് പണം. അത് വരികയും പോകുകയും ചെയ്യും. ഇതൊരു സഹായമായിട്ടൊന്നും അങ്കിള് കരുതണ്ട. ഉടനെ പത്മാവതി അമ്മ പറയുന്നു, അമ്മായിയപ്പനെ ഹെൽപ്പ് ചെയ്യേണ്ടതേ മരുമകന്റെ കടമയാണ് സുധാകരൻ നായരെ, അല്ലേ പിന്നെ അവനെ എന്തിനു കൊള്ളാം? ഇത് കേട്ട് എല്ലാവരും ചിരിക്കുന്നു. പെട്ടെന്ന് ഡി കെ ചോദിക്കുകയാണ്, അല്ല ഇതെന്താ അങ്കിളിന്റെ മുഖത്ത് കൈവിരൽ പാടുകൾ? ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായോ? സുധാകരൻ ഒന്നും മിണ്ടാതെ ഡി കെയുടെ മുന്നിൽ കുനിങ്ങി നിൽക്കുകയാണ്. ആശാലത ടെൻഷനോടുകൂടി സുധാകരനെ തിരിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നു, എവിടെ? നോക്കട്ടെ. അയ്യോ, എന്തു പറ്റി സുധേട്ടാ, ആരെങ്കിലും നിങ്ങളെ തല്ലിയോ? ജ്യോതി ടെൻഷനോടുകൂടി ചോദിക്കുന്നു, അച്ഛാ എന്താ ഉണ്ടായത്? ഉടനെ സുധാകരൻ വളരെ വിഷമത്തോടുകൂടി പറയുന്നു, അത് പിന്നെ ആ ഇരവിക്കുട്ടി പിള്ളയും മക്കളുമായിട്ട് ചെറിയൊരു കശപിശയുണ്ടായി, അതിന്റെ ബാക്കിയാണിത്. ഇത് കേട്ട് ജ്യോതി ചോദിക്കുന്നു, എന്തു പറഞ്ഞ അച്ഛനെ അവര് തല്ലിയത്? സുധാകരൻ പറയുന്നു, ലേലത്തിൽ പങ്കെടുത്താൽ തല്ലി കൈയും കാലും ഒടിക്കുമെന്ന് പറഞ്ഞു. എന്ത് വില കൊടുത്തും ഉത്സവം നടത്തുമെന്ന വാശിയിലാണ് അവര്. അല്ലെങ്കിലും പണമില്ലാത്തവർക്ക് ശബ്ദം പാടില്ലെന്നല്ലേ? ഇത് കേട്ട് ഡി കെ പറയുന്നു, അങ്കിള് വിഷമിക്കണ്ട, അങ്കിളിനെ അപമാനിച്ചിട്ട് ഇവിടെ ആരും ഒരു ഉത്സവവും നടത്താൻ പോകുന്നില്ല. പിന്നെ ഈ പാട് ഇതിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ സുധാകരൻ പറയുന്നു, നമുക്ക് വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകണ്ട. ഉടനെ ഡി കെ പറയുകയാണ്, ഏയ് വഴക്കല്ല അങ്കിൾ, വഴക്കുണ്ടാക്കുന്നത് എനിക്കും ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷേ ചിലതൊക്കെ സംസാരിച്ച് തന്നെ തീർക്കണം, തീർത്തേ പറ്റൂ. അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഡി കെ. പിന്നീട് കാണിക്കുന്നത് മൂർത്തിയുടെ കുത്തിന് പിടിച്ച് ഇടിക്കാനായി കൈയോങ്ങി അവിനാഷ് പറയുകയാണ്, ചതിക്കും നീ, അല്ലേടാ നായെ. അപ്പോൾ മൂർത്തി പറയുകയാണ്, വിട് വിട് വിടാൻ, ഞാൻ പറയട്ടെ. ഇത് കേട്ട് അവിനാഷ് പറയുന്നു, നീ ഒരു പുല്ലും പറയണ്ട. ഇത് കണ്ടുകൊണ്ടുവരുന്ന വൈജയന്തി പറയുന്നു, അവിനാഷ് എന്താ ഈ കാണിക്കുന്നത്, വിട്. അങ്ങനെ അവിനാഷിനെ പിടിച്ചു മാറ്റുകയാണ് വൈജയന്തി. തുടർന്ന് വൈജയന്തി പറയുന്നു, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തല്ലല്ലേ? അപ്പോൾ അവിനാഷ് പറയുകയാണ്, എന്റെ കലി തീരുന്നില്ല, നീ ഒറ്റ ഒരുത്തനാ എല്ലാം തുലച്ചത്. ഇത് കേട്ട് മൂർത്തി ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്തെന്നാ താൻ ഈ പറയുന്നത്? അപ്പോൾ ദേഷ്യത്തോടുകൂടി അവിനാഷ് ചോദിക്കുന്നു, എടാ ആ ഡോക്യുമെന്റ്സ് എല്ലാം കൂടി നീ ഡി കെക്ക് എടുത്ത് കൊടുത്തില്ലേടാ, എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയെടുത്തതെന്ന് അറിയുമോ നിനക്ക്? ചിലന്തി വല വിരിക്കുന്നത് പോലെ നെയ്ത് നെയ്
ചെയ്ത് ഒരെണ്ണത്തിന് പോലും പുറത്തു കടക്കാൻ പറ്റാത്ത വിധം കുരുക്കിയതാണ് ഞാൻ. എല്ലാം എല്ലാം നശിപ്പിച്ചില്ലേ നീ? ഇത് കേട്ട് വൈജയന്തി പറയുന്നു, അവിനാഷ് ഒന്നും മനഃപൂർവ്വമല്ല. അവിനാഷിന് തരാൻ ലോക്കറിൽ നിന്നും ഡോക്യുമെന്റ്സ് എടുത്തു വെച്ചതാണ് ഞങ്ങള്. അപ്പോഴാ ഡി കെ വന്നത്. അപ്പൊ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. മൂർത്തി ചോദിക്കുന്നു, മനഃപൂർവ്വം ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് താൻ കരുതുന്നുണ്ടോ? അപ്പോൾ ദേഷ്യത്തോടുകൂടി അവിനാഷ് പറയുന്നു, മനഃപൂർവ്വമായാലും അല്ലെങ്കിലും ഒരു കാര്യം നീ ഓർത്തോ, ഇതിന്റെ നഷ്ടം എത്ര വലുതാണെന്ന് നിനക്കിപ്പം മനസ്സിലാകില്ല. എന്റെ ജീവിതത്തിനോളം വിലയുണ്ട് അതിന്. അപ്പോൾ വൈജയന്തി പറയുന്നു, അവിനാഷ് മൂർത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഡി കെ മൂർത്തിയെ കൊന്നേനെ. ഇത് കേട്ട് അവിനാഷ് പറയുന്നു, നിങ്ങൾ പറഞ്ഞത് തൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ ഇതല്ല സത്യമെന്ന് തെളിഞ്ഞാൽ കൊല്ലും ഞാൻ രണ്ടിനെയും. അങ്ങനെ ദേഷ്യത്തോടുകൂടി അവിനാഷ് അവിടെ നിന്ന് പോകുന്നു. വൈജയന്തി പറയുന്നു, ചെന്നായുടെ സ്വഭാവം പുറത്തു വന്നത് കണ്ടില്ലേ? ഇവന്റെ കയ്യിൽ ആ ഡോക്യുമെന്റ്സ് കിട്ടാത്തത് നന്നായെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. ഡി കെ തോൽപ്പിക്കാൻ നമ്മളെ ഉപയോഗിച്ച് ഒരു കുടുംബത്തെ തെരുവിലിറക്കി ഒരു പെണ്ണിന്റെ ജീവൻ തുലയ്ക്കാനുള്ള പദ്ധതിയായിരുന്നു ഇവന്റെ മനസ്സില്. ഉടനെ മൂർത്തി പറയുകയാണ്, ഡി കെ എന്റെ ശത്രുവാ, അവനെ ഞാൻ കൊല്ലുകയും ചെയ്യും, പക്ഷേ ഞാൻ കാരണം ഇവന്റെ വലയിൽ കുടുങ്ങി ഒരു പെണ്ണിന്റെ ജീവിതം നശിക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ മൂർത്തിയും വൈജയന്തിയും ആലോചിച്ചു നിൽക്കുകയാണ്. തുടർന്ന് ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മൂർത്തി. ഇത് കണ്ടുകൊണ്ടുവരുന്ന വൈജയന്തി ചോദിക്കുന്നു, എന്താ ഇത്ര ആലോചിക്കുന്നത്? ഉത്സവം തുടങ്ങാറായി. സാരമില്ല മൂർത്തി, നമുക്കെല്ലാം മറക്കാം, എന്നിട്ട് തിരിച്ചു പോകാം. നമുക്ക് ഈ നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകാം, എന്നിട്ട് സാധാരണ മനുഷ്യരെ പോലെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം. നഷ്ടപ്പെട്ടതൊക്കെ വിധിയാണെന്ന് കരുതാം, എല്ലാം മറക്കാം. അപ്പോൾ മൂർത്തി പറയുകയാണ്, അങ്ങനെ മറക്കാൻ നിനക്ക് പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് പറ്റില്ല. നീ പൊയ്ക്കോ, രക്ഷപ്പെട്ടോ, പക്ഷേ ഞാൻ വരില്ല. വരുന്ന ഉത്സവത്തിന്റെ ആറാട്ടിന് ഡി കെയും കുടുംബവും എല്ലാം ഉത്സവം കാണാനെത്തും. അവിടെ നിന്ന് അവർക്ക് ഡി കെയുടെ ശവം മാത്രമേ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റൂ. ഇത് കേട്ട് വൈജയന്തി പറയുന്നു, നിന്റെ മനസ്സിലെ തീ അണങ്ങിട്ടില്ലല്ലോ, എനിക്ക് അത് മതി. എന്താ എന്താ നിന്റെ പ്ലാൻ? ഉടനെ മൂർത്തി തന്റെ പ്ലാൻ വൈജയന്തിയോട് വിശദീകരിച്ചു പറയുന്നു. തുടർന്ന് വൈജയന്തി പറയുകയാണ്, മതി, ഇത് മതി, ഡി കെ വീഴും, ഉറപ്പ്. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി മൂർത്തി പറയുന്നു, ഒന്നുകിൽ ഡി കെ അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊരാളെ ഇനി ആ ഉത്സവ പറമ്പിൽ നിന്നും മടങ്ങി വരൂ. പിന്നീട് കാണിക്കുന്നത് ഡി കെയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ഫോൺ കയ്യിലേക്ക് എടുത്തിട്ട് ഡി കെ മനസ്സിൽ പറയുകയാണ്, പരിചയമില്ലാത്ത നമ്പർ ആണല്ലോ, ആരായിരിക്കും? അങ്ങനെ ഡി കെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അത് വൈജയന്തിയുടെ കോളായിരുന്നു. വൈജയന്തി പറയുന്നു, ഡി കെ ഇത് ഞാനാ, വൈജയന്തി. ഉടനെ ഡി കെ ചോദിക്കുകയാണ്, നീയോ, എന്താ ഈ രാത്രിയില്? അപ്പോൾ വൈജയന്തി പറയുന്നു, എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, സോറി, എനിക്ക് താല്പര്യമില്ല. എന്റെ കുടുംബത്തോട് നീയും നിന്റെ ഭർത്താവും ഇത്രയും വലിയ ദ്രോഹം ചെയ്തിട്ട് ഇനിയും ഞാൻ നിന്നെ കാണണോ? അതിന്റെ ആവശ്യമില്ല. അപ്പോൾ വൈജയന്തി പറയുകയാണ്, ഡി കെ അതൊക്കെ സത്യമാ, പക്ഷേ ഞാൻ ഇപ്പൊ നിങ്ങളെ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. ഇത് കേട്ട് ഡി കെ പറയുന്നു, എന്തു കാര്യമായാലും എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഉടനെ വൈജയന്തി പറയുകയാണ്, സ്വന്തം വീട്ടിലൊരു കൊലപാതകം നടക്കുന്നു എന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കണ്ട എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഇത് കേട്ട് ടെൻഷനോടുകൂടി ഡി കെ ചോദിക്കുന്നു, എന്താ പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? അപ്പോൾ വൈജയന്തി പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ഉടനെ ഒരു മരണം നടക്കും, അതിന് ഉത്തരവാദി നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളായിരിക്കും. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കായിരിക്കില്ല എന്ന് പറയാനാ ഞാൻ ഇപ്പൊ വിളിച്ചത്. അത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അത് പക്ഷേ ഫോണിൽ കൂടി പറയാനാകില്ല, എനിക്ക് നിങ്ങളെ ഉടനെ നേരിട്ട് കണ്ടേ പറ്റൂ. ഇത് കേട്ട് ഡി കെ പറയുന്നു, ശരി, കാണാം, ഞാൻ വരാം. തുടർന്ന് ഡി കെയും വൈജയന്തിയും കൂടി കാണുന്നു. ഡി കെ ചോദിക്കുന്നു, നിനക്ക് എന്താ പറയാനുള്ളത്? കള്ളം പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തി ചതിക്കാനാണോ നിന്റെ ഭാവം? അവൻ എവിടെ? മൂർത്തി, ഈ ഇരുളിൽ എവിടെയെങ്കിലും ആ ചതിയൻ മറങ്ങിരിപ്പുണ്ടോ? അങ്ങനെ ഡി കെ ഉറക്കെ വിളിക്കുകയാണ്, എടാ മൂർത്തി, വാടാ, വെളിച്ചത്ത് വാടാ. മൂർത്തി, മറങ്ങിരിക്കാതെ പുറത്തു വാടാ. ഇത് കേട്ട് വൈജയന്തി പറയുകയാണ്, വെറുതെ ബഹളം വെക്കേണ്ട ഡി കെ, മൂർത്തി ഇവിടെ എങ്ങും ഇല്ല. നമ്മൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച മൂർത്തിക്കറിയില്ല. മൂർത്തിയുടെ സമ്മതം ചോദിക്കാതെയാ ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. ഇത് കേട്ട് ഡി കെ ചോദിക്കുകയാണ്, നീ എന്താ പറഞ്ഞത്? എന്റെ വീട്ടിൽ ആരെയോ കൊല്ലുമെന്നോ കൊല്ലപ്പെടുമെന്നോ എന്താ കാര്യം? അപ്പോൾ വൈജയന്തി പറയുകയാണ്, പറയാം ഡി കെ, പക്ഷേ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ഡി കെ കേൾക്കണം, അതിനുള്ള ഒരു മനസ്സ് ഡി കെ കാണിക്കണം. ഇത് കേട്ട് പുച്ഛത്തോടുകൂടി ഡി കെ ചോദിക്കുകയാണ്, നീ എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നോ? എന്താ നിന്റെ അഹങ്കാരം മുഴുവൻ എവിടെ പോയി? ഉടനെ വൈജയന്തി പറയുകയാണ്, ഡി കെ, ഒരഹങ്കാരവും ഇല്ലാതെയാ ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പ്രതികാരത്തിനു വേണ്ടിയുള്ള ഈ ഓട്ടം എനിക്ക് മടുത്തു. നിങ്ങളുടെ കുടുംബത്തിനെയോ ബിസിനസിനെയോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കിപ്പം മനസ്സിലായി. അപ്പോൾ ഡി കെ ചോദിക്കുകയാണ്, ഇതെന്താ കുറ്റസമ്മതമോ? വൈജയന്തി പറയുന്നു, അങ്ങനെയും കരുതാം, ഒരുപാട് തെറ്റുകൾ
ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനോട് ചെയ്തു. ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരാഗ്രഹം കൊണ്ടാ ഞാൻ എല്ലാത്തിനും മൂർത്തിയോടൊപ്പം നിന്നത്. ഇപ്പം മനസ്സിലായി ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരപേക്ഷയുമായിട്ടാ. ജീവിക്കാനുള്ള കുറച്ച് പണം അത് നിങ്ങള് ഞങ്ങൾക്ക് തരണം. പിന്നെ നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞങ്ങൾ ഒരിക്കലും വരില്ല. ദൂരെ എവിടെയെങ്കിലും പോയി സമാധാനത്തോടെ ജീവിച്ചോളാം. ഇത് കേട്ട് പൊട്ടിച്ചിരിച്ച് കൈകൊട്ടിക്കൊണ്ട് ഡി കെ പറയുന്നു, കൊള്ളാം. ചെന്നായുടെ കുട്ടി മുയൽക്കുട്ടിയായി ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ കഥ പോലെയായി. വൈജയന്തി പറയുന്നു, സത്യമാണ് ഡി കെ, എല്ലാം മതിയാക്കി തിരിച്ചു പോയേ പറ്റൂ. നിങ്ങളുടെ ജീവിതത്തിൽ മൂർത്തിയോ ഞാനോ ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ഇത് കേട്ട് ഡി കെ ചോദിക്കുകയാണ്, നിന്റെ മൂർത്തി സമ്മതിക്കുമോ ഇത്? വൈജയന്തി പറയുന്നു, സമ്മതിക്കും, ഞാൻ സമ്മതിപ്പിച്ചോളാം. ഞാൻ ഡി കെക്ക് ഉറപ്പ് തരുക, ഞങ്ങൾ തിരിച്ചു പൊയ്ക്കോളാം. അപ്പോൾ ഡി കെ പറയുകയാണ്, ശരി, ഞാനും സമ്മതിച്ചിരിക്കുന്നു. പണ്ടെങ്ങോ കുറെ കാലം സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിച്ചിരുന്നവരാ ഞാനും മൂർത്തിയും. അവൻ ഓരോ തവണയും എന്നോട് തെറ്റ് ചെയ്യുമ്പോഴും ഞാൻ അവനെ വിട്ടുകളയുന്നത് ഇപ്പോഴും പഴയ മൂർത്തിയും വൈജയന്തിയും എന്റെ ഉള്ളിൽ എവിടെയോ ഉള്ളതുകൊണ്ടാ. നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ പണം ഞാൻ തരാം, എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിച്ചോണം. കള്ളക്കളികളുമായി ഇനിയൊരിക്കലും അമരാവതിയുടെ പടി കടന്നു വരരുത്. അങ്ങനെ ഡി കെ ഗണ്ണെടുത്ത് വൈജയന്തിയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, വന്നാൽ ഞാൻ പ്രതികരിക്കുന്നത് ദേ ഇതുകൊണ്ടായിരിക്കും. ഇതൊരാൾ മറഞ്ഞു നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. വൈജയന്തി ഡി കെയോട് പറയുന്നു, ഇല്ല ഡി കെ, ഞങ്ങൾ ഒരിക്കലും വരില്ല. അപ്പോൾ ഡി കെ പറയുകയാണ്, നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. ഇത് കേട്ട് വൈജയന്തി പറയുന്നു, താങ്ക് യു ഡി കെ, ഞാൻ വളരെ സംശയത്തോടെയാ ഇങ്ങോട്ട് വന്നത്, തിരിച്ചു പോകുന്നത് വളരെ സന്തോഷത്തോടെയും. എല്ലാത്തിനും നന്ദി. ഇത് കേട്ട് ഡി കെ ചോദിക്കുന്നു, ഇനി നിനക്ക് എന്താ പറയാനുള്ളത്, ആരാ കൊല്ലപ്പെടാൻ പോകുന്നത്? ഉടനെ വൈജയന്തി കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡി കെക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ഡി കെ. തുടർന്ന് വൈജയന്തി പറയുന്നു, അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്, 2 ദിവസത്തിനകം അത് നിങ്ങളുടെ കയ്യിലെത്തും. സൂക്ഷിക്കണം ഡി കെ, അപകടം കൂടെ തന്നെയുണ്ട്. അങ്ങനെ കാറിൽ കയറി വൈജയന്തി അവിടെ വന്ന് പോകുന്നു. ഡി കെ തോക്കും കയ്യിൽ പിടിച്ച് ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സരോവരത്തിലെ ഹാളിലിരുന്ന് പത്രം വായിക്കുന്ന ഡി കെ ആണ്. അവിടേക്ക് ചായയുമായി ജ്യോതി വരുന്നു. ജ്യോതി ഡി കെയോട് പറയുന്നു, ചായ? ഇത് കേട്ട് ഡി കെ ജ്യോതിയെ നോക്കുന്നു. അപ്പോൾ ജ്യോതി ചോദിക്കുകയാണ്, വേണ്ടേ? ഡി കെ ആ ചായ എടുത്തിട്ട് ജ്യോതിയോട് ചോദിക്കുന്നു, അമ്മ എവിടെ? അപ്പോൾ ജ്യോതി ചോദിക്കുന്നു, മുറിയിലുണ്ട്, വിളിക്കണോ? ഉടനെ ഡി കെ പറയുന്നു, വേണ്ട. അപ്പോൾ ജ്യോതി പറയുകയാണ്, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഡി കെ ചോദിക്കുന്നു, എന്ത് കാര്യം? അപ്പോൾ ജ്യോതി പറയുകയാണ്, ആ ഡോക്യുമെന്റ്സ് തിരിച്ചു വാങ്ങി കൊടുത്തതിന് എത്ര നന്ദി പറഞ്ഞാലും അധികമാകില്ല. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, സോറി, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഡി കെ നോക്കി നിൽക്കുകയാണ് ജ്യോതി. ഡി കെ ജ്യോതി ഒന്ന് നോക്കിയിട്ട് പത്രം വായിക്കുകയാണ്. ജ്യോതി മനസ്സിൽ പറയുന്നു, ഹോ, എന്തൊരു കാട്ടുപോത്തായത്, സ്നേഹമെന്ന് പറയുന്നത് ഇയാൾക്ക് ഇത്രയ്ക്ക് മനസ്സിലാകാത്ത കാര്യമാണോ? പെട്ടെന്ന് ഡി കെ വീണ്ടും ജ്യോതിയെ നോക്കുന്നു. ജ്യോതി ഡി കെ നോക്കിച്ചിരിക്കുന്നു. ഡി കെ വീണ്ടും വീണ്ടും ജ്യോതിയെ നോക്കുന്നു. ജ്യോതി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. തുടർന്ന് പത്രം വായിക്കുന്ന ഡി കെ ഒരു വാർത്ത കണ്ട് ഞെട്ടുകയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്, കത്തിക്കരിഞ്ഞ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം. ആ സ്ത്രീ വൈജയന്തിയായിരുന്നു. വൈജയന്തിയുടെ ഫോട്ടോ അടക്കമാണ് വാർത്ത വന്നിരിക്കുന്നത്. ഈ വാർത്ത കണ്ട് വിശ്വസിക്കാനാകാതെ ഞെട്ടിയിരിക്കുന്ന ഡി കെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിംഗ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.